ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അവധി ദിവസമാണ്, ഡിക്ലേർഡ് അവധി ഒന്നുമല്ല, എന്നാലും ഇന്ന് പറമ്പിൽ കുറച്ച് പണിയായിരുന്നു രാവിലെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട് കൃഷി കണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഓട് വെച്ചിട്ട് നമ്മൾ ഗ്രോ ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് പ്ലാന്റ്സൊക്കെ നടണം. അപ്പോൾ കുറച്ച് ക്യാപ്സിക്കം മേടിച്ച് വെച്ചിട്ടുണ്ട് നടാനായിട്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. മഴ കാരണം ഇതിനകത്തൊക്കെ കണ്ടുപോകാനും ഈ പായലൊക്കെ പിടിച്ചാൽ നല്ല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചോള, പിന്നെ ഇതിൻ്റെ ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. ഈ നടുക്ക് നമുക്കൊരു രണ്ട് മരം നിൽക്കുന്നുണ്ട്. ഒന്ന് മിറാക്കിൾ ഫ്രൂട്ടാണ്, ഒന്ന് നമ്മുടെ സീതപ്പഴമാണ്. ഈ സീതപ്പഴം എന്ന് പറഞ്ഞാൽ ഞാൻ തൈ മേടിച്ച് വെച്ചതല്ല, ഞാൻ തിരുപ്പതിക്ക് പോയി കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ ഈ പഴം, ഈ പാം ഫ്രഷ് പഴം അങ്ങനെ റോഡ് സൈഡിൽ സ്ത്രീകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന്, അപ്പോൾ ആ പഴം കഴിച്ചപ്പോഴുള്ള അതിൻ്റെ കുരുവൊക്കെ എടുത്ത് ഞാനൊരു ഗ്രോ ബാഗിൽ മറ്റേ ഷെമിക്കൂളിൽ ഇട്ട് കൊണ്ടുവന്ന് ഇവിടെ മുളപ്പിച്ച് നട്ടാണ്. എന്തായാലും നല്ല കായുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്, അത് ചെറുതായിരുന്നു, ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് വലുതായി. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ കൊമ്പൊക്കെ ഞാൻ കുറേ അങ്ങ് മുറിച്ച് കളഞ്ഞു. പിന്നെ നിറച്ച് പൂത്തിട്ടുണ്ട്, നിറയെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ ആൾക്കാർ പറയുന്ന ഈ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് വായിക്ക് രുചിയില്ലായിരിക്കുമ്പോൾ കഴിക്കാനെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒത്തിരി പേര് ഒന്നും എൻ്റെ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്, പൈസയ്ക്കല്ല. ഇതുണ്ടായി കഴിയുമ്പോൾ ഞാൻ വിളിച്ച് പറയും, അപ്പോൾ അവർ വന്ന് പഴം പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ ശാസ്ത്രീയത്തെക്കുറിച്ചൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. എന്തായാലും വലിയ മരമായിട്ടുണ്ട്, നിറയെ പൂക്ക് പൂ വിരിഞ്ഞിട്ട്. പിന്നെ ഒരു രണ്ടാഴ്ചയൊക്കെ ഞാൻ നിറച്ച് പഴമായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. ഇതാ ഓടിൽ ഞാൻ എല്ലാ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ പയറാണ് നട്ടിരിക്കുന്നത്, പയറെല്ലാം കയറി വന്നിട്ടുണ്ട്. അത് ഒരു പ്രത്യേകിച്ച് പയറാണെന്ന് പറഞ്ഞു, കുറ്റിപ്പയറാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇത്രയും വിശേഷമാണ്. പിന്നെ ബാക്കിയുള്ള സ്പേസിൽ കംപ്ലീറ്റ് ഞാൻ കുമ്മായിട്ട് എൻ്റെ പുല്ലെല്ലാം പറിച്ച് കഴിഞ്ഞ് കുമ്മായൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി അവിടെ കുറച്ച് മഴിയാനുണ്ട്, അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ചെയ്യാം. എനിക്കിതിൽ കൂടുതൽ സമയം കിട്ടില്ല, ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൂടുതൽ ഞാൻ ജോലി ചെയ്യാറില്ല. ഓക്കേ, താങ്ക് യു.